നമസ്കാരം. നെയ്യാറ്റിൻകരയിൽ നിന്നുള്ള ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളുമായി വോട്ട് വാർത്ത വീണ്ടും എത്തുന്നു. സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. നെയ്യാറ്റിൻകരയിലെ ചെങ്കലിൽ തെരഞ്ഞെടുപ്പ് യോഗം കലക്കാൻ പോലീസ് ശ്രമിച്ചെന്ന് CPM. LDFന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ മുഖ്യമന്ത്രി അട്ടിമറിക്കുകയാണെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകും. UDF തെറ്റുതിരുത്തണമെന്ന് NSS, ഇല്ലെങ്കിൽ നെയ്യാറ്റിൻകരയിൽ തിരിച്ചടി നേരിടുമെന്ന് NSS താലൂക്ക് യൂണിയൻ പ്രസിഡന്റ്. സംഘടനാ ജനറൽ സെക്രട്ടറിയുടെ നിലപാടുകൾ പൂർണ്ണമായും നടപ്പാക്കുമെന്നും താലൂക്ക് യൂണിയൻ. നിനച്ചിരിക്കാതെ വന്ന ഉപതെരഞ്ഞെടുപ്പ് നേമം റെയിൽവേ സ്റ്റേഷനെ തുണയ്ക്കുമോ? പാസഞ്ചർ ടെർമിനൽ അടക്കമുള്ള വാഗ്ദാനങ്ങൾ നടപ്പിലാകുമെന്ന പ്രതീക്ഷയിൽ നെയ്യാറ്റിൻകരയിലെ വോട്ടർമാർ. പ്രൊഫസർ KP സുശീലൻ ഇത്തവണ ആർക്ക് വോട്ട് ചെയ്യും? R സെൽവരാജിന്റെയും F ലോറൻസിന്റെയും അധ്യാപകൻ. സസ്പെൻസ് തുടരുന്നു. വാർത്തകൾ വിശദമായി. നെയ്യാറ്റിൻകര ചെങ്കൽ പഞ്ചായത്തിലെ LDF ബൂത്ത് യോഗസ്ഥലത്ത് പോലീസ് എത്തിയതായി പരാതി. മുഖ്യമന്ത്രി ഇടപെട്ട് പോലീസിനെ ഇറക്കി LDFന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ അട്ടിമറിക്കുകയാണെന്ന് കോടിയേരി ബാലകൃഷ്ണൻ ആരോപിച്ചു. സംഭവത്തെക്കുറിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകുമെന്ന് നേതാക്കൾ പറഞ്ഞു. EP ജയരാജനും G സുധാകരനും പങ്കെടുത്ത യോഗസ്ഥലത്ത് പോലീസ് കടന്നുവന്നാണ് LDFന്റെ പരാതി. സംഭവത്തെ തുടർന്ന് കൂടുതൽ നേതാക്കളും പ്രവർത്തകരും സ്ഥലത്തെത്തി. പോലീസ് നടപടിക്കെതിരെ ചെങ്കലിൽ LDF പ്രവർത്തകർ പ്രതിഷേധ പ്രകടനം നടത്തി. മുഖ്യമന്ത്രി നേരിട്ടിടപെട്ടാണ് LDFന്റെ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്താൻ പോലീസിനെ ഉപയോഗിക്കുന്നതെന്ന് പ്രതിപക്ഷ ഉപനേതാവ് കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. ഇത് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ നിർദ്ദേശപ്രകാരമാണ് ഈ ഇലക്ഷൻ കമ്മിറ്റി ഓഫീസിലേക്ക് പോലീസിനെ അയച്ചിട്ടുള്ളത്. ഇത് തുടർന്നുള്ള ദിവസങ്ങളിൽ LDFന്റെ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന പ്രവർത്തകന്മാരെ പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് ഭീഷണിപ്പെടുത്തുന്നതിനുള്ള തുടക്കമാണ് ഈ ചെങ്കൽ ഓഫീസിന് നേരെ നടത്തിയിട്ടുള്ള ഈ ആക്രമണം. ജനാധിപത്യ അവകാശങ്ങളുടെ ലംഘനത്തിന് സർക്കാർ പോലീസിനെ ഉപയോഗിക്കുകയാണെന്ന് CPM കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജൻ പറഞ്ഞു. അപ്പോൾ LDFന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ പോലും ശരിയായ നിലയിൽ നടത്തിക്കൊണ്ടു പോകാൻ സമ്മതിക്കില്ല. ആളുകളെ ഭയപ്പെടുത്തുക, പോലീസിനെ വഴിവിട്ട് ഉപയോഗിക്കുക എന്നൊരു നിലപാടാണ് ഇവിടെ സ്വീകരിച്ചിട്ടുള്ളത്. ഒഞ്ചിയം സംഭവത്തിലെ പ്രതികളെ അന്വേഷിച്ചാണ് പോലീസ് എത്തിയതെന്ന് വിവരമുണ്ടല്ലോ എന്ന ചോദ്യത്തിന് EP ജയരാജൻ ഇങ്ങനെ മറുപടി നൽകി. ഈ CIA അന്വേഷണ ചുമതല ഏൽപ്പിച്ചിട്ടുണ്ടോ? അതുകൂടെ നിങ്ങൾ അന്വേഷിച്ചോ. കണ്ണൂരിലുള്ളതാണെങ്കിൽ UDFന്റെ ഓഫീസിലാണ് പോകേണ്ടത്. UDFന്റെ ഓഫീസിൽ പോയാൽ അതിന്റെ ബാക്കി കാര്യങ്ങൾ മനസ്സിലാവും. എന്നാൽ പതിവ് പട്രോളിംഗ് മാത്രമാണ് നടന്നതെന്ന് പോലീസ് വൃത്തങ്ങൾ പ്രതികരിച്ചു. ഏഷ്യാനെറ്റ് ന്യൂസ്, നെയ്യാറ്റിൻകര. തെറ്റ് തിരുത്താൻ തയ്യാറായില്ലെങ്കിൽ നെയ്യാറ്റിൻകര ഉപതെരഞ്ഞെടുപ്പിൽ UDFന് തിരിച്ചടി നേരിടേണ്ടി വരുമെന്ന് NSS താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് G സോമശേഖരൻ നായർ. NSS ജനറൽ സെക്രട്ടറിയുടെ നിലപാടുകൾ പൂർണ്ണമായും നടപ്പിലാക്കാൻ താലൂക്ക് യൂണിയൻ പ്രതിജ്ഞാബദ്ധമാണെന്നും അദ്ദേഹം ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. അഞ്ചാം മന്ത്രി പ്രശ്നത്തിൽ NSS UDF നേതൃത്വവുമായി ഇടഞ്ഞിരുന്നു. തുടർന്ന് ബാലകൃഷ്ണപിള്ളിയും ഗണേഷ് കുമാറുമായുള്ള വിഷയം പരിഹരിക്കാത്തതും നേതൃത്വത്തെ ചൊടിപ്പിച്ചിരുന്നു. ഈ പശ്ചാത്തലത്തിലായിരുന്നു ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ രൂക്ഷമായ ഭാഷയിൽ UDFനെ കഴിഞ്ഞ ദിവസം വിമർശിച്ചത്. NSS നേതൃത്വം ഉന്നയിച്ച വിഷയങ്ങൾ പരിഹരിച്ചില്ലെങ്കിൽ തിരിച്ചടി നേരിടേണ്ടി വരുമെന്ന വ്യക്തമായ സൂചനയാണ് ഇന്ന് നെയ്യാറ്റിൻകര താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് സോമശേഖരനും നൽകുന്നത്. അപ്പം തെറ്റുതിരുത്താൻ കൂടിയുള്ള ഒരു മെസ്സേജായിട്ടാണ് ഇന്നലെ നായർ സർവീസ് സൊസൈറ്റിയുടെ ജനറൽ സെക്രട്ടറി വളരെ വ്യക്തമായി കാര്യങ്ങൾ പ്രതിപാദിച്ചു. തെറ്റുതിരുത്താൻ തയ്യാറായില്ലെങ്കിൽ ചങ്ങനാശ്ശേരിയിൽ നിന്നും നേതൃത്വം അതിൻ്റെ തീരുമാനമെടുക്കും. ആ തീരുമാനം നമ്മൾ നടപ്പിലാക്കും. വോട്ട് പെട്ടിയിലാകുന്നതുവരെ നായർ സമുദായത്തെ കൂട്ടുപിടിക്കുകയും പിന്നീട് തള്ളിപ്പറയുകയുമാണ് UDF നേതൃത്വത്തിന്റെ സമീപനം. ഇനിയും ഇത് തുടരാനാവില്ലെന്നും സോമശേഖരൻ നായർ പറഞ്ഞു. പിറവത്ത് UDFനെ സഹായിക്കുന്ന നിലപാട് സ്വീകരിച്ചുവെങ്കിലും നെയ്യാറ്റിൻകരയിൽ സ്ഥിതി വ്യത്യസ്തമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഏഷ്യാനെറ്റ് ന്യൂസ്, നെയ്യാറ്റിൻകര. നെയ്യാറ്റിൻകര ഉപതെരഞ്ഞെടുപ്പിൽ സെൽവരാജ് വിജയിച്ചാലും ലോറൻസ് വിജയിച്ചാലും സന്തോഷിക്കുന്ന ഒരാളുണ്ട്. ധനുവച്ചപുരം VTM NSS കോളേജിലെ അധ്യാപകനായ പ്രൊഫസർ KP സുശീലൻ. തന്റെ ശിഷ്യന്മാരായ ഇരു സ്ഥാനാർത്ഥികളെക്കുറിച്ചും ഈ അധ്യാപകന് പറയാൻ ഏറെയുണ്ട്. രാഷ്ട്രീയക്കാരടക്കം നിരവധി പ്രശസ്തരുടെ അധ്യാപകനാവുകയായിരുന്നു നെയ്യാറ്റിൻകര സ്വദേശിയായ പ്രൊഫസർ KP സുശീലന്റെ നിയോഗം. പ്രശസ്ത ശിഷ്യരുടെ ആ നീണ്ട നിരയിലെ രണ്ട് കണ്ണികൾ ഇന്ന് നെയ്യാറ്റിൻകര ഉപതെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥികളാണ്, F ലോറൻസും R ശെൽവരാജും. കോളേജ് പഠനകാലത്തെ ഇരുവരുടെയും രാഷ്ട്രീയം സുശീലൻ സാറിന് ഇന്നും ഓർമ്മയുണ്ട്. ഇവ രണ്ടുപേരും ആർട്സ് സബ്ജക്റ്റ് ആയിരുന്നു. കോളേജ് പഠിക്കുമ്പോൾ അയാൾ ഒരു
താൻ പോകുന്ന ഇതൊക്കെ ആയിരുന്നു. പഠിക്കാൻ അത്ര മിടുകനല്ലായിരുന്നെങ്കിലും മോശപ്പെട്ടൊരു വിദ്യാർത്ഥിയല്ല, പക്ഷേ രാഷ്ട്രീയം അയാളെ ഗ്രസിച്ചു കളഞ്ഞു. ലോറൻസ് അയാൾ പല പാർട്ടിയിലുണ്ടായിരുന്നു നമ്മൾ, അതുകൊണ്ട് ഈ പാർട്ടി മാറുന്ന കാര്യത്തിൽ ആരെയും കുറ്റപ്പെടുത്താൻ പാടില്ല. ശെൽവരാജ് രാജിവെച്ചതോടെ നെയ്യാറ്റിൻകരയുടെ രാഷ്ട്രീയ ചിത്രം മാറിയതിനെ കുറിച്ച് സുശീലൻ സാർ പറയുന്നത് ഇങ്ങനെ. പിന്നെ നമ്മോട് പറയാൻ പാടില്ലാത്ത വിഷയത്തിലുള്ള പേഴ്സണലായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ശെൽവരാജിന് അനുഭവപ്പെട്ട് കാണും, അതുകൊണ്ടായിരിക്കും ഹീറ്റ് ആൻഡ് ഡിസ് റെസിഗ്നേഷൻ. ഞാനിത് അയാളെ വിളിച്ച് ചോദിച്ചു, ഇപ്പം അത് വേണമായിരുന്നു. അവർ പറഞ്ഞു, സാർ നേരിൽ കാണുമ്പോൾ പറയാം. രാഷ്ട്രീയത്തിൽ സജീവമല്ലെങ്കിലും ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് ബ്രിട്ടീഷ് പട്ടാളം അടിച്ചു തകർത്ത ഒരു ചെവിയുടെ കേൾവിശക്തി തന്നെയാണ് സ്വാതന്ത്ര്യ സമരകാലത്തെ സജീവമായ ഓർമ്മ. സ്വാതന്ത്ര്യസമര സേനാനിയായ ജെ പൊന്നുവിന്റെ മകനാണ് പ്രൊഫസർ കെ പി സുശീലൻ. 82 വയസ്സിലും എഴുത്തിലും പ്രഭാഷണത്തിലും സജീവമായ പ്രൊഫസർ നിലവിൽ ആശാൻ അക്കാദമിയുടെ പ്രസിഡന്റാണ്. ക്യാമറമാൻ വി വിനോദ് കുമാറിനൊപ്പം സുജയ പാർവതി, ഏഷ്യാനെറ്റ് ന്യൂസ്, നെയ്യാറ്റിൻകര. കെ മുരളീധരൻ നെയ്യാറ്റിൻകരയിലെത്തി. വി എസ് ഡി പി സംഘടിപ്പിച്ച സെമിനാർ ഉദ്ഘാടനം ചെയ്യാനെത്തിയതായിരുന്നു മുരളീധരൻ. സാമുദായിക സംഘടനകളുടെ വോട്ട് വാങ്ങി വിജയിച്ച ശേഷം അവരെ തള്ളിപ്പറയുന്നത് ശരിയല്ലെന്ന് പറഞ്ഞ മുരളി സെൽവരാജിന് പിന്തുണയും പ്രഖ്യാപിച്ചു. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ശേഷം ആദ്യമായാണ് കെ മുരളീധരൻ നെയ്യാറ്റിൻകരയിലെത്തിയത്. സാമുദായിക സംഘടനകളുടെ വോട്ട് വാങ്ങി തെരഞ്ഞെടുപ്പിൽ ജയിച്ച ശേഷം 5 വർഷം കഴിഞ്ഞ് അവരെ കാണാമെന്ന നിലപാട് ശരിയല്ല. സാമുദായിക സംഘടനകളുടെ വോട്ട് വാങ്ങിയവർക്ക് അവരുടെ ന്യായമായ ആവശ്യങ്ങൾ കേൾക്കാനുള്ള ബാധ്യതയുണ്ടെന്നും മുരളീധരൻ പറഞ്ഞു. ചിലപ്പോൾ സാമുദായിക സംഘടനകളുടെ ഭാഗത്തു നിന്ന് അപ്രിയങ്ങളായിട്ടുള്ള ചില തീരുമാനങ്ങൾ ഉണ്ടാകാം. പക്ഷേ അങ്ങനെ അപ്രിയങ്ങളായിട്ടുള്ള തീരുമാനങ്ങൾ വരുമ്പോൾ ഇത് അവസാനത്തെ ഇലക്ഷനല്ല എന്ന് മത്സരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളും മനസ്സിലാക്കും. നാടാർ സമുദായത്തിന്റെ ആവശ്യങ്ങൾ മുഖ്യമന്ത്രിയുടെയും പാർട്ടിയുടെയും ശ്രദ്ധയിൽപ്പെടുത്തുമെന്ന് പറഞ്ഞ മുരളീധരൻ ഇത്രയും കൂടി കൂട്ടിച്ചേർത്തു. ഞാൻ ഈ കാര്യങ്ങളൊക്കെ മുഖ്യമന്ത്രിയുടെയും കെ പി സി പ്രസിഡന്റിന്റെയും ശ്രദ്ധയിൽപ്പെടുത്താനല്ലേ എനിക്ക് പറ്റൂ. പാർട്ടിയിൽ ഇപ്പൊ ഔദ്യോഗിക സ്ഥാനങ്ങളൊന്നും ഇല്ലാത്ത ഒരാളാണ്. നാളെ ശെൽവരാജിവിടുത്തെ എം എൽ എ ആയാലും ഞാനും എം എൽ എ, ശെൽവരാജ് കോൺഗ്രസ് എം എൽ എ, ഞാനും കോൺഗ്രസ് എം എൽ എ. കൂടുതൽ പറഞ്ഞ് കുഴപ്പത്തിനില്ല. സത്യം പറഞ്ഞതിന്റെ പേരിൽ ഒരുപാട് ക്രൂശിക്കപ്പെട്ടയാളാണ് താൻ. പ്രസംഗത്തിനൊടുവിൽ ആർ സെൽവരാജിന് പിന്തുണ തേടാനും കെ മുരളീധരൻ ശ്രദ്ധിച്ചു. ഞാൻ വിഷ്ണു ചന്ദ്രശേഖരനോട് കാര്യം ഞാൻ പറഞ്ഞിരുന്നു, ഞങ്ങൾ വളരെ ഈ ഇലക്ഷന്റെ ഞങ്ങൾ വളരെ ഒരു എന്താ പറഞ്ഞ നിർണായക പോരാട്ടമാണ്, ഞങ്ങളെ സഹായിക്കാമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഏഷ്യാനെറ്റ് ന്യൂസ്, നെയ്യാറ്റിൻകര. നെയ്യാറ്റിൻകരയിലെ ഉപതെരഞ്ഞെടുപ്പിൽ സജീവ ചർച്ചാ വിഷയമാവുകയാണ് നേമം റെയിൽവേ സ്റ്റേഷന്റെ നീണ്ടുപോകുന്ന വികസനം. പാസഞ്ചർ ടെർമിനൽ അടക്കമുള്ള വാഗ്ദാനങ്ങൾ കടലാസിൽ ഒതുങ്ങുന്നതിന്റെ അമർഷത്തിലാണ് നെയ്യാറ്റിൻകരയിലെ വോട്ടർമാർ. '1979 സ്ഥാപിച്ച നേമം റെയിൽവേ സ്റ്റേഷനു വേണ്ടി 1980 ഏറ്റെടുത്ത 36 ഏക്കർ സ്ഥലമാണ് ഇന്ന് കാടുപിടിച്ചു കിടക്കുന്നത്. പ്രഖ്യാപിച്ച പദ്ധതികൾ ഒന്നുപോലും നടപ്പായില്ല. നെയ്യാറ്റിൻകരക്കാർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്നതാണ് നേമം റെയിൽവേ സ്റ്റേഷന്റെ വികസനം. 36 ഏക്കർ എത്രയോ വർഷമായി, അതെന്തെങ്കിലും ചെയ്യാത്തത്, പാവപ്പെട്ടതിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാത്തത്. നേമത്ത് പുതിയ പാസഞ്ചർ ടെർമിനൽ സ്ഥാപിക്കാൻ 2011-12 വർഷത്തെ കേന്ദ്ര റെയിൽ ബജറ്റിൽ പണം വകയിരുത്തിയതാണ്. എന്നിട്ടും ഇതുവരെ ഒന്നും നടന്നില്ലെന്ന് വോട്ടർമാർ ആരോപിക്കുന്നു. പാളങ്ങൾ കൂടുതൽ വരുമെന്ന് പറഞ്ഞു, അതും വന്നിട്ടില്ല. ഇങ്ങനെ വെറുതെ ഇട്ടേക്കാണ്. പിന്നെ വീണ്ടും അവരെ സ്ഥലം കൂടെ കൂടെ വന്നിട്ട് സ്ഥലം എടുക്കണം, അങ്ങനെ പറഞ്ഞ് നല്ല ഭീഷണിപ്പെടുന്നു. എന്തായാലും നമുക്ക് ആവശ്യം റെയിൽവേ വികസനമാവണം ആവശ്യം, പക്ഷെ അത് ചെയ്യാതെടുക്കുന്നിടത്തോളം കാലം അതിന്റെ വിഷമവും ബുദ്ധിമുട്ടുകളും ഉണ്ട്. 5 പ്ലാറ്റ്ഫോമുകളുള്ള റെയിൽവേ സ്റ്റേഷനാക്കി നേമത്തെ വികസിപ്പിക്കുമ്പോൾ കൂടുതൽ ട്രെയിനുകൾ നെയ്യാറ്റിൻകര സ്റ്റേഷനിലും എത്തുമെന്ന പ്രതീക്ഷയിലായിരുന്നു സ്ഥിരം ട്രെയിൻ യാത്രക്കാരായ വോട്ടർമാർ. രാവിലെയും വൈകിട്ടും ചില സമയങ്ങളിൽ മാത്രമുള്ള ട്രെയിനുകളിൽ തിക്കിയും തിരക്കിയും തൂങ്ങിക്കിടന്നുമാണ് നെയ്യാറ്റിൻകരക്കാരുടെ ഇപ്പോഴത്തെ ദുരിതയാത്ര. ഞങ്ങൾ ഓഫീസിൽ പോയിട്ട് വരുന്നവരാണ്. ഇത് വൈകിട്ടാണെങ്കിൽ 5:45 ട്രെയിനിൽ ഭയങ്കര റഷാണ്, തൂങ്ങിയൊക്കെയാണ് ആൾ കിടക്കണം, ബോഗി കുറവായിരിക്കും. അങ്ങനെ ലേഡീസൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഒരു ബോഗിയും ചെറിയ ബോഗി ഒരു ബോഗിയൊക്കെയാണ് വിടുന്നത്, ഒന്നല്ലെങ്കിൽ 2 ബോഗിയൊക്കെ ഉണ്ട്. അതിൽ തിങ്ങി തിരക്കിയായിരിക്കും ആളുകൾ. നിയമം വികസനം വന്നാലേ ഇവിടുത്തുകാർക്ക് പ്രയോജനമുണ്ടാവുകയുള്ളൂ. വികസന വാഗ്ദാനങ്ങൾ നടപ്പാക്കാത്ത സർക്കാരിനെതിരെയുള്ള നെയ്യാറ്റിൻകരക്കാരുടെ അമർഷം June 2 നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നത് ഉറപ്പായിരിക്കുന്നു. നെയ്യാറ്റിൻകരയിലെ ട്രെയിൻ യാത്രക്കാർക്ക് എന്തെങ്കിലും പ്രയോജനം കിട്ടണമെങ്കിൽ നേമത്തെ റെയിൽവേ സ്റ്റേഷനിൽ വികസനം വന്നിട്ട് മാത്രമേ കാര്യമുള്ളൂ. നെയ്യാറ്റിൻകര റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ക്യാമറമാൻ സുഭാഷിനൊപ്പം സുജയ പാർവതി, ഏഷ്യാനെറ്റ് ന്യൂസ്.